നമസ്കാരം. വീട്ടിലെ ഒരു ക്ഷേത്രമായിട്ടാണ് നാം പൂജാമുറിയെ സങ്കല്പിച്ചു പോരുന്നത്. പൂജാമുറി യഥാവിധി പരിപാലിക്കുന്നതിലൂടെ വീട്ടിൽ ദേവതാ സാമീപ്യം ഉണ്ടാകുന്നതാണ്. പൂജാമുറി പരിപാലിക്കുന്നതിന് പലവിധ നിയമങ്ങളും പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. പൂജാമുറിയുടെ വൃത്തിയും പൂജാമുറിയിൽ സൂക്ഷിക്കുന്ന ദേവതകളുടെ ചിത്രങ്ങളും അവയുടെ സ്ഥാനവുമെല്ലാം ഇതിൽ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇവയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്ന ഒരു ഭവനത്തിൽ എപ്പോഴും ഈശ്വരാധീനം നിലനിൽക്കുകയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നുചേരുകയും ചെയ്യുന്നതാണ്. ഇതിനു പുറമെ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടതായ പലവിധ വസ്തുക്കളെപ്പറ്റിയും നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വസ്തുക്കൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതിലൂടെ ഈശ്വരാധീനം ലഭിക്കുവാൻ കൂടുതൽ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതായിരിക്കും. അതിന് പ്രകാരം പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ട വളരെ പവിത്രമായ രണ്ട് വസ്തുക്കളെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വീട്ടിൽ മയിൽപ്പീലി സൂക്ഷിക്കുന്നത് വളരെ ശുഭകരമാണ്. വീടിൻ്റെ പ്രധാന മുറിയിലോ പൂജാമുറിയിലോ ഒരു മയിൽപ്പീലി സൂക്ഷിക്കാവുന്നതാണ്. ഇത് ആ ഭവനത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ കാരണമാകുന്നതാണ്. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ പ്രിയങ്കരമായ മറ്റൊരു വസ്തുവാണ് ഓടക്കുഴൽ. ഓടക്കുഴൽ കയ്യിലില്ലാത്ത ഭഗവാന്റെ ഒരു ചിത്രവും നമ്മൾ കാണാനിടയില്ല. കാരണം ഭഗവാന് അത്രയ്ക്ക് പ്രിയങ്കരമായ ഒരു വസ്തുവാണ് ഓടക്കുഴൽ. വീട്ടിൽ ഓടക്കുഴൽ സൂക്ഷിക്കുന്നത് ഭഗവാന്റെ പ്രീതിക്ക് വളരെ ഗുണകരമാണ്. വീട്ടിലെ പൂജാമുറിയിൽ ഓടക്കുഴലിനോടൊപ്പം ഒരു മയിൽപ്പീലി കൂടി സ്ഥാപിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വീട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുവാൻ ഇത് വളരെ സഹായകരമാകുന്നതാണ്. എല്ലാ ദിവസവും ഇത് നല്ലതുപോലെ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ്. പൊടിപടലങ്ങൾ പറ്റാതെയും അഴുക്ക് പിടിക്കാതെയും വേണം ഈ പവിത്രമായ വസ്തുക്കൾ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടത്. പൂജാമുറിയുടെ വടക്ക് കിഴക്ക് മൂലയിൽ ഇത് സ്ഥാപിക്കാവുന്നതാണ്. ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓടക്കുഴലിനെയും മയിൽപ്പീലിയെയും വണങ്ങുന്നതും വളരെ ശുഭകരമാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും നിലനിൽക്കാൻ ഇത് വളരെ ഗുണകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നന്ദി. നമസ്കാരം.